കത്തനാർ കഥകളിൽ ഏറ്റവും പ്രശസ്തം പരുമലയക്ഷിയുടെ കഥയാണ്. അനന്തപുരിയിൽ നിന്നും, അതായത് ഇന്നത്തെ തിരുവനന്തപുരത്ത് നിന്നും പത്മനാഭപുരം വരെ കൊടും കാടായിരുന്നു. ആ കാട്ടിലൂടെ തനിയെ സഞ്ചരിക്കുന്ന പലരുടെയും മുമ്പിൽ അതിസുന്ദരിയായ യക്ഷി പ്രത്യക്ഷപ്പെടുമെന്നും അവരെ വശീകരിച്ച് അവരുടെ രക്തവും മാംസവും ഭക്ഷിക്കുമെന്നും അത്തരം രക്തയക്ഷിയുടെ കഥകൾ കേട്ട് ഭയന്ന് ആ കാട്ടിലൂടെ പോകുന്നവർ കുറവായിരുന്നു. ഒരിക്കൽ ആ കാട്ടിലൂടെ തനിയെ സഞ്ചരിച്ച കടമറ്റത്ത് കത്തനാർക്കും ഒരനുഭവം ഉണ്ടായി. ചുണ്ണാമ്പുണ്ടോ? അങ്ങനൊരു ചോദ്യം കേട്ടാണ് കത്തനാർ തൻ്റെ നടത്തം നിർത്തിയത്. ഉണ്ടല്ലോ, മുന്നോട്ട് വന്നാൽ ചുണ്ണാമ്പ് തരാം, കത്തനാർ പറഞ്ഞു. അവൾ പതിയെ നടന്ന് അരികിലെത്തി കൈനീട്ടി ചുണ്ണാമ്പ് വാങ്ങിയതോടെ തൻ്റെ ശക്തി ക്ഷയിക്കുന്നതായി യക്ഷിക്ക് തോന്നി. ചുണ്ണാമ്പ് പുരട്ടിയ ഒരു ഇരുമ്പാണിയായിരുന്നു കത്തനാർ അവളുടെ കയ്യിൽ നൽകിയത്. ആകെ തളർന്നു നിന്ന യക്ഷിയുടെ മൂർധാവിൽ കത്തനാർ മറ്റൊരാണി കൂടി തറച്ച് അവളെ വരുതിയിലാക്കി.